സ്വീറ്റ് ആർട്സ്, ഇന്ന് ഞാനേ കിച്ചണിൽ നമ്മുടെ കിച്ചണൊക്കെ ഇങ്ങനെ ഫോളോ ആയിട്ട് കിടക്കുവാണ്. രാവിലെ സൺഡേ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഹെന്നയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേർ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി ട്രീറ്റഡ് ഹെയറിൽ ഹെന്ന യൂസ് ചെയ്യാമോ എന്നുള്ളത്. ഞാനിപ്പോൾ ആക്ച്വലി കെരാറ്റിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി, കണ്ടോ. ഞാൻ നമ്മുടെ ഷാംപു തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നാച്ചുറൽ എന്താ പറയുക ഹെയർ വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാറില്ല. കണ്ടോ എനിക്കിവിടെ ഒരു വൈറ്റ് ഹെയർ വന്നു, കാണുന്നുണ്ടോ? ഒന്നോ രണ്ടോ, ഞാനിപ്പോൾ കുറേ ആണ്ടേ ഉണ്ടോ, കണ്ടോ വൈറ്റ് ഹെയർ ഇല്ലേ, വൈറ്റ് ഹെയർ ഇല്ലേന്ന് പരാതി അല്ലായിരുന്നു. ആണ്ടേ ഇവിടെ രണ്ട് വൈറ്റ് ഹെയർ, ഇവിടെ രണ്ട് വൈറ്റ് ഹെയർ. അപ്പോൾ നമുക്ക് അതൊന്ന് ഒന്ന് കറുപ്പിക്കണ്ടേ, കാരണം വൈറ്റ് ഹെയർ എന്ന് പറയുന്ന സംഭവം നമുക്കൊക്കെ ഒരു ഇഷ്ടമല്ലല്ലോ, അതൊന്ന് കറുപ്പിക്കുമ്പോഴല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ കണ്ടു ഒരാൾക്ക് ഞാൻ ഇട്ട് കൊടുത്തതാണ് ചെറുതായിട്ട് ഇവിടെ ഒരു കളറ് പിടിച്ചത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി തന്നെ ഹെന്നയൊക്കെ റെഡിയാക്കി വെച്ചിട്ടു കേട്ടോ. ഹെന്ന റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തേ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങൾ ഹെന്ന നമ്മുടെ ഹെന്നപ്പൊടി തന്നെയാണ് എടുത്തത്. നമ്മുടെ ഹെന്നപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നല്ല തേയില, നിങ്ങൾ തേയില വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ തേയിലുള്ള തിളപ്പിക്കണം. നല്ല കട്ടിക്ക് തേയില വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ കുറച്ച് അധികം തേയിലുള്ളം തന്നെ ഇട്ട് കേട്ടോ. നല്ല തിളച്ച് ഒന്ന് ആറി വരുമ്പോൾ ചെറിയ ഒരു ചൂടുള്ളപ്പോഴത്തേക്ക് നമുക്ക് ഹെന്നയ്ക്കകത്തോട്ട് ഇത് മിക്സ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഹെന്ന എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഹെന്നയാണ് എനിക്ക് തരുന്നത്. അതിനകത്തേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, നമ്മൾ ആ ഫേസ് മാസ്ക് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ബീട്രൂട്ട് ജ്യൂസ് ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. അതിലേക്ക് അതിനുശേഷം നല്ലപോലെ തേയില വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം രാത്രി മുഴുവൻ അതുപോലെ അടച്ചു സൂക്ഷിച്ചു. അതായത് ഒരു ഓവർ നൈറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം രാവിലെയാണ് ഇതെടുത്ത് നോക്കുന്നത്. രാവിലെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചട്ടിയുടെ ഫുൾ ആ ഒരു ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു കറുപ്പും കളറും ഒക്കെ ചേർന്ന് നല്ല ഒരു നമ്മുടെ മുടിക്ക് നല്ല കളറ് കിട്ടുന്ന രീതിയിൽ അത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇത് റെഡിയായി സെറ്റായി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരാളുടെ നിങ്ങൾ ഒരിക്കലും ആൺകുട്ടികൾക്ക് ഇടാമോ ഇടാമോ എന്നൊക്കെ ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ തലയിൽ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കുറച്ച് വെള്ളമുടിയൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ സൈഡിലൊക്കെ കുറച്ച് വെള്ളമുടിയുണ്ട്. അപ്പോൾ ഇതുവരെ തലമുടിയിൽ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ഡയ്യോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുമ്പൊരു പ്രാവശ്യം ഞാൻ ഹെന്ന ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹെന്ന ചെയ്യുന്നത്. നല്ല മുടിയാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല സ്ട്രെയിറ്റ് മുടിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നല്ലപോലെ ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ മുടി ചീകി ഫസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ എനിക്ക് ആണുങ്ങൾക്ക് അപ്ലൈ കൊടുത്ത് വലിയ പരിചയമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പം നല്ലപോലെ മുടി നല്ലപോലെ ചീകി, ചീപ്പ് വെച്ച് നല്ലപോലെ ചീകി വൗര് വൗരായിട്ട് എടുത്തിട്ട് എല്ലാ മുടികളിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് ജെൻസിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലേഡീസിന് ആകുമ്പോൾ കുറച്ച് പാടായിരിക്കും ഇതുപോലെ അപ്ലൈ ചെയ്യാൻ, ചീപ്പൊക്കെ ഇട്ടാൽ ചീപ്പ് കയറില്ല. ഇത് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. നല്ലപോലെ ചീപ്പ് വെച്ച് ചീകി മുടിയുടെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ കട്ടിക്ക് ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നല്ല ചീകി മുടിയുടെ എല്ലാ ഭാഗത്തും ചെയ്യുക. ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് ഞാൻ ചീകി വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പുലി കഴുകി കുളിച്ച് വൃത്തിയായിക്കോളും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, പുള്ളിയെ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തലയിൽ ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, അപ്പോൾ എവിടെയൊക്കെയാണോ ഈ ബ്ലാക്ക് ഹെയർ, കാരണം ഫുള്ളായി ഇടാത്ത കാര്യം എന്താണെന്നറിയാമോ, ഞാനിപ്പോൾ ഒരു ട്രീറ്റ് ചെയ്തേക്കുന്ന ഹെയർ അല്ലേ, അപ്പോൾ ആ ഒരു ഇതങ്ങ് പോവും, എന്തുവാ ആ ഒരു കെരാറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് പോകും. അപ്പോൾ ആ എഫക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ഒരു മുകളിൽ ഭാഗത്ത് മാത്രമേ താഴോട്ടൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് താഴോട്ടൊന്നും വെള്ള മുടിയൊന്നും ഇല്ല കേട്ടോ, എല്ലാം നല്ല നല്ല സൂപ്പർ ബ്ലാക്ക് മുടിയാണ്. നമ്മൾ കണ്ടിന്യൂസ് എണ്ണയും ഇൻഡിഗോയും ഒക്കെ ഇട്ടത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ നമ്മുടെ മുകളിലെ മുടി എന്തുകൊണ്ടാണ് പെട്ടെന്ന് വൈറ്റ് ആകുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ഭാഗത്ത്, അതായത് എവിടെയാണോ എനിക്ക് അധികമായിട്ട് തോന്നുന്നത് ആ ഭാഗത്തല്ല. എനിക്കിങ്ങനൊന്നും എന്താ പറയുക, ട്രീറ്റഡ് ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല കേട്ടോ. ബിക്കോസ് ഞാൻ നല്ലപോലെ ഹെയർ കെയർ അത്യാവശ്യം നല്ലപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ലപോലെ ഹെയർ കെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. ഇനി നമുക്ക് ആ ഒരു ചീപ്പ് കൊണ്ട് തന്നെ ഞാൻ ഒരു കയ്യിലെ ഇത് വെച്ചിട്ടുള്ളൂ, കളർ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് എങ്കിലും സാരമില്ല. നമുക്ക് അടുത്ത പൗരും എടുത്ത് അവിടെ ഒന്നും ഇല്ല എങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേ, കാരണം ഫ്രണ്ടിലെ മുടിയിലല്ലേ പെട്ടെന്ന് വരിക. അപ്പോൾ അടുത്തത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവരും വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ടോ? കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മാത്രമേ, ഞാൻ ഇന്നലെയും പറഞ്ഞു ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് വരുള്ളൂ. നിങ്ങളൊക്കെ കറക്റ്റായിട്ട് കമൻറ്റുകളൊക്കെ ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഉച്ചി ഭാഗത്ത് കണ്ടോ, രണ്ട് മൂന്ന് എവിടെയാ
ഇവിടെയോ ഉണ്ട്. ഏഹ് ആ ദാണ്ട് 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 ഈ ഭാഗത്തുണ്ട്. അപ്പം അവിടെയും കൂടെ നമുക്ക് ഹെന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ മതി, അത്രയും മതി. എനിക്കിപ്പം ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആ ട്രീറ്റ് അങ്ങ് പോകും. ആ ഒരു കുറച്ച് നാളെങ്കിലും കിടക്കട്ടെ അങ്ങനെ സോഫ്റ്റ് ആയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രമേ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി മോളുടെ തലയിലും കൂടെ കുറച്ച്, സൺഡേ അല്ലേ, അവൾ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പക്ഷേ മോളില്ല, അവൾ വെളിയിൽ പോയി. അവൾ വന്നതിന് ശേഷം അവളുടെ തലയിലും കൂടെ കുറച്ച് നമുക്ക് അപ്ലൈ കൊടുക്കാം. എന്നിട്ടിത് ഞാൻ എന്ത് ചെയ്യും, ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചേക്കും. എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം ഇൻഡിഗോ ഇട്ടു കേട്ടോ. ഇൻഡിഗോ ഞാനിട്ടില്ല, കാരണം എനിക്ക് കുറച്ച് തലമുടിയിൽ ബ്രൗൺ കളറുള്ളതാണ് ഇഷ്ടം, ഒരുപാട് ബ്ലാക്ക്. അതുമാത്രമല്ല ട്രീറ്റ് ചെയ്തതല്ലേ ഉള്ളൂ, അതിനു മുമ്പേ നമ്മൾ ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഇട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്തു, ഇൻഡിഗ നിങ്ങൾ എങ്ങനെയാണ് ഇൻഡിഗോ പൗഡർ, ഇതും നമ്മുടെ തന്നെ നീലയാമരി പൗഡറാണ്. അതിനകത്ത് ജസ്റ്റ് തേയിലവെള്ളം മാത്രമാണ് മിക്സ് ചെയ്തേക്കുന്നത്, ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. കാരണം ഇതൊരുപാടങ്ങ് വെള്ളമായി പോകരുത്. ഒരു നമ്മളെപ്പോഴും ഈ ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഒരു കുറച്ച് തിക്കായിട്ട് തലയിൽ അപ്ലൈ ചെയ്താലാണ് നല്ല കളർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരുപാട് നേരം വെക്കുകയും വേണ്ട, നിങ്ങൾ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ചേട്ടന് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ പുള്ളി രാവിലെ ഓഫീസിലൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ടക്കനെ കണ്ടോ, ഇപ്പോൾ അടച്ചു വെച്ചിരുന്നപ്പോൾ ഒരു 2 മിനിറ്റ്സ് വെച്ചിരുന്നപ്പോൾ അതിൻ്റെ കളറ് ഒരു ഡാർക്ക് ഒരു മയിൽപീലി കളറാണ്, അത് ക്യാമറയിൽ അത്രയും കാണുന്നില്ല കളറാണ് ഉള്ളത്. ഇപ്പോൾ ചേട്ടൻ്റെ തല ഇന്നലെ നമ്മൾ ഇൻഡിഹെന്ന ചെയ്തിട്ടില്ലേ കണ്ടോ, ആ ഫ്രണ്ടിലെ മുടി കുറച്ച് മുടിയേ ഉള്ളൂ കേട്ടോ, ഞാൻ പിടിച്ചിരുത്ത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലെ കുറച്ച് മുടി ആ ബ്രൗൺ കളറായിട്ടുണ്ട്, ആ വെള്ള മുടിയൊക്കെ നല്ലപോലെ ഹെന്നയിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇൻഡിഗോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇൻഡിഗോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തലമുടി ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാം. ഇതിൽ കൊച്ചു പിള്ളേരെക്കാട്ടും കഷ്ടമാണ്, ഇരുന്ന് തരൂല കണ്ടോ. ഞാൻ പിടിച്ചൊക്കെ എടുത്ത് വെച്ചുകൊടുത്താണ് തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ നമ്മൾ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടി നമ്മൾ എവിടെയൊക്കെയാണോ ബ്ലാക്ക് മുടി ഉള്ളത്, ആ മുടിയൊക്കെ ആ മുടി മാത്രം എടുത്ത് അതിനകത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് എല്ലാം കൂടെ തേച്ച് നല്ല വൃത്തിയായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങളിങ്ങനെ വെച്ചതിന് ശേഷം ഒരു കവറോ എന്തെങ്കിലും ഇട്ട് തല കവർ ചെയ്ത് വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് താഴോട്ട് വരാതിരിക്കും. പിന്നെ ഭയങ്കര തിക്കല്ലേ, അത് കറയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടായിരിക്കും ഈ മുടി ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ സെറ്റ് ഇന്ന് പൊടിച്ച് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇൻഡിഗോ സെറ്റുകളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതേ കൈയൊക്കെ കഴുകിയിട്ട് വന്നേ ഉള്ളൂ. പുതിയതായിട്ട് പൊടിച്ചുകൊണ്ട് വന്ന ഇൻഡിഗോയും നമ്മുടെ ഹെന്ന മിക്സും നമ്മുടെ ഹെയർ വാഷും ഒക്കെ എല്ലാ പൊടികളും തീർന്നു പോയായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഞാനൊരു 20 kg, ഞാനൊരു 10 kg 20 kg അങ്ങനെ മാത്രമേ പൊടിക്കാറുള്ളൂ കേട്ടോ. ഒരുപാട് വാങ്ങിച്ച് പൊടിച്ച് വയ്ക്കാറില്ല. അപ്പോൾ നമ്മുടെ പുതിയ സെറ്റ് ഹെന്നയും ഇൻഡിഗോയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ഒരു രീതിയിലുള്ള 1% പോലും കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എന്ത് പറയുക, ഒരു അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ഫീലിങ്ങിൽ വിശ്വസിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടേത്. നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ.